നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വേണ്ട ചാ, ഞാനിവിടെ നിന്നോളാം. മോൾക്ക് അച്ഛനോട് പിണക്കാണല്ലേ. അയ്യോ, എന്തിന്? എനിക്ക് അച്ഛനോട് പിണങ്ങാൻ പറ്റുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? എനിക്ക് ദോഷം വരുന്നത് ഒന്നും അച്ഛൻ ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്റെ വിധിയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എല്ലാം മാറും മോളെ. ഞാനും എന്റെ മക്കളും അറിഞ്ഞുകൊണ്ട് ആരോടും ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ല. ഈ പരീക്ഷണങ്ങളൊക്കെ മാറി മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്ന് അച്ഛൻ ഉറപ്പുണ്ട്. രാമ 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 പാഹിമാം രാമപാദം ചേരണേ. ഇന്നത്തെ നിന്റെ സാഹചര്യം വെച്ച് നീ ഇല്ലാതാക്കാൻ വിചാരിക്കുന്ന ഈ ജീവനെ ഓർത്ത് അന്ന് നീ ഇതിലേറെ അഭിമാനിക്കും ചെയ്യും. അങ്ങനെ ഇവിടെ ജനിച്ചു വളർന്ന പല മഹാരഥന്മാരുടെയും കഥ മോളും വായിച്ചിട്ടുണ്ടാവുമല്ലോ. അന്നത്തെ ഗതികേട് കൊണ്ട് ആ അമ്മയും തന്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വച്ചിരുന്നെങ്കിൽ ഈ പ്രതിഭകളുടെ ഒക്കെ കയ്യൊപ്പ് നമ്മുടെ ഈ ലോകത്ത് പതിയായിരുന്നു. അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചില്ല അച്ഛാ. ഞാനിതുവരെ സഞ്ചരിച്ചത് അച്ഛൻ കാണിച്ചു തന്ന വഴിയിലൂടെ മാത്രം. ഇനി അച്ഛന്റെ ചീരുമോൾ അങ്ങനെ തന്നെ ചെയ്തോളാം. ഒരു തെറ്റച്ഛൻ ചെയ്തു. സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് മോളാണെന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഈ അച്ഛൻ തന്നെ അത് തെറ്റിച്ചു. ഒരു പോലീസ് ഓഫീസർ വിളിച്ചു ചോദിച്ചപ്പോ അച്ഛന് കള്ളം പറയാനും തോന്നിയില്ല. അത് സാരമല്ല അച്ഛാ. അച്ഛൻ തീരുമാനിച്ചെങ്കിൽ ഞാനും തീരുമാനിച്ചു. എന്റെ കൂടി പാപത്തിന്റെ ഭാരമല്ല, ഞാൻ ചുമന്നോളാം. അച്ഛന് വേണ്ടി അവൾ എന്തും സഹിക്കും. അച്ഛൻ കൂടെയുണ്ടെന്ന് അവൾക്ക് തോന്നിയാൽ മാത്രം മതി. അച്ഛനും കൂടി തളർന്നാലാവും അവളെ വീണു പോകുന്നത്. ഞാൻ എന്റെ മക്കളുടെ കൂടെ ഇല്ലാതിരിക്കും അനു. ഒരു ജീവൻ എടുത്താൽ അതിന്റെ പാപം ഒരു തലമുറ തന്നെ അനുഭവിക്കുന്നു. അതുണ്ടാവരുത്. നിന്റെ രണ്ടാമത്തെ കുഞ്ഞ് വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതായപ്പോ നീ എത്രമാത്രം ദുഃഖിച്ചു. അത് വിധിയായിട്ട് കരുതാം, പക്ഷേ ഇതങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് അത്തരം വിശ്വാസങ്ങൾക്കൊന്നും സ്ഥാനമില്ലെന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവാം. പക്ഷേ എന്റെ മനസ്സ് പറയുന്നത് ആ ജീവനെ വിധിക്ക് തന്നെ വിടണമെന്ന്. ജനിക്കാൻ യോഗമുള്ളതാണെങ്കിൽ അത് ജനിക്കണമെന്ന് തന്നെയാ.